ആധുനികാനന്തര തലമുറയിലെ ശ്രദ്ധേയനായ മലയാള കവി. കൊല്ലം ജില്ലയിലെ കുരിപ്പുഴയിൽ 1955 April 10 പി എൻ ശാസ്ത്രിയുടെയും കെ കമലമ്മയുടെയും മകനായി ജനനം. ജാതിമത വിശ്വാസിയല്ല. ആഫ്രോ ഏഷ്യൻ യങ് റൈറ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയെയും ദേശീയ കവി സമ്മേളനത്തിൽ മലയാളത്തെയും പ്രതിനിധീകരിച്ച പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാർ നവ്മീഡിയയ്ക്കൊപ്പം. കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സംഘടിപ്പിക്കുന്ന പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ ചൊൽക്കവിത മലയാളത്തിൽ എന്ന സെഷന്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു കവി കുരിപ്പുഴ ശ്രീകുമാർ. ശ്രീ പത്മനാഭസ്വാമി പുരസ്കാരം തിരസ്കരിക്കാനുണ്ടായ കാരണം കവി പങ്കുവെക്കുന്നു. അപ്പോൾ ഉണ്ടായിരുന്നുള്ള ഒരു പൊതുജന പ്രതികരണം എങ്ങനെയായിരുന്നു? ജനങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആണോ? ഞാൻ എൻ്റെ ഒരു ബോധ്യത്തിനാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് അത് നന്നായി തോന്നുന്നു. കാര്യം ഇപ്പം ഞാൻ വിലയിരുത്തുന്ന സമയത്ത് വളരെ നന്നായി തോന്നുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ അക്കാഡമി ആ മാലിന്യം തുടച്ച് കളഞ്ഞു. ഇപ്പം അക്കാഡമി ഒന്നും കൊടുക്കുന്നില്ല. ഒരു സെക്യുലർ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ആ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സാഹിത്യ അക്കാഡമി ഒരു സവർണ മത ദൈവത്തിൻ്റെ പേരിൽ അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു ന്യായമില്ല. അതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. പക്ഷേ അക്കാഡമിക്ക് ആ അത് ബോധ്യമുണ്ടായി. അക്കാഡമി അത് എന്നേക്കും അവിടെ നിർത്തലാക്കി. അങ്ങനെ ഗുണമുണ്ടായി. സാറിൻ്റെ കവിതകളിലൊക്കെ തലക്കെട്ടുകളുടെ പ്രത്യേകത, നരകത്തിലേക്ക് ഒരു ടിക്കറ്റ്, അതുപോലെ ഒരു ചുറ്റു സ്നേഹമുണ്ടോ സിറിഞ്ചിൽ, അപ്പോൾ അത്തരത്തിലുള്ള തലക്കെട്ടുകൾ ഇടാനുള്ള കാരണം? അയ്യോ, അത് മലപ്പുറം ചെയ്യുന്നല്ല, വന്നു പോകുന്നതാണ്. ഒരു കവിതയിലൊക്കെ തലക്കെട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടായി പോകുന്നതാണ്. അങ്ങനെ തലക്കെട്ടുകളൊക്കെ തലക്കെട്ടുകൾ ആകർഷണത്തിലാണല്ലോ നമ്മൾ കവിതകളിലേക്ക് ആഴ്ന്നിറങ്ങുക. അപ്പം ആ തലക്കെട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് എന്താ പറയുക, മനസ്സിൽ ആഴ്ന്നിറങ്ങി നമുക്ക് അട്രാക്റ്റീവ് ആയിരിക്കും എല്ലാ തലക്കെട്ടുകളും. സാറിൻ്റെ കുറേ ഞാൻ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചപ്പം അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ തലക്കെട്ടുകളിലേക്ക് ബോധപൂർവ്വം അല്ലെന്ന് പറഞ്ഞു, അപ്പം ഇടാനുള്ളൊരു പ്രചോദനം അല്ല, തലക്കെട്ടിലൂടെ അല്ല കവിതയിലേക്ക് വരുന്നത്. കവിത നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു വൈകാരിക അനുഭവങ്ങളെ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആരോ എന്നോ ഏത് കാലത്തോ എഴുതിയൊരു കവിത ഇപ്പോൾ വായിക്കുന്ന നമ്മളുടെ വൈകാരിക അനുഭവതലത്തെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ കവിത. എന്ത് തലക്കെട്ടായാലും ഇപ്പോൾ ഒരേ തലക്കെട്ടുള്ള പല കവിതകളുണ്ട്. ഇപ്പോൾ യാത്രാമൊഴി എന്നുള്ള പേരിൽ കുറേ കവിത ചകമ്പഴ് തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. ഒരാളുടെ മാത്രമെന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഒറ്റയ്ക്ക് നിൽക്കുന്ന ചില തലക്കെട്ടുകൾ ഉണ്ട്. അത് തലക്കെട്ടുകൊണ്ടല്ല, അല്ലാതെ തന്നെ അതിൻ്റെ കണ്ടൻറ്റാണ്, വിഷയമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നിയിട്ടുള്ള ആളുടെ പിന്നെ ഏറ്റവും കിട്ടുള്ള എൻ്റെ കയ്യിൽ ശീർഷകങ്ങൾ എന്ന് പറയുന്നത് അമ്മ മലയാളമാണ്. അമ്മ മലയാളം, സ്കൂൾ ബാറ്, കാണ്ടാ മനുഷ്യൻ, ആ ശ്രീകുമാറിൻ്റെ ദുഃഖങ്ങൾ, അതൊക്കെയാണെന്ന് ഇത് തോന്നുന്നത്. അത് തലക്കെട്ടിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ആ കവിതയ്ക്കകത്തുള്ള നമ്മുടെ അനുഭവതലം ആ കവിത പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമുക്കൊരു കവിത ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ഞാൻ എഴുതിയിട്ടുള്ള കവിതകൾ ആരുടെ എല്ലാമോ അനുഭവതലത്തെ സ്പർശിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ശ്രീകുമാറിൻ്റെ ദുഃഖങ്ങളിലെ ശ്രീകുമാർ സാറാണോ? അല്ല, നവമിയാണ്. അത് നിങ്ങളുടെ പേരെന്താണ്? അനാമിക. അനാമികയാണ്. വായനക്കാരനാണ് ആരാണോ ഈ അനുഭവം ഉള്ളത് അവരാണോ? നവമീഡിയ പയ്യന്നൂർ. ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ. ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.